നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ട രൂപത്തിൽ സ്നേഹിച്ചാൽ, പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ചാൽ, ആദരിക്കേണ്ട രൂപത്തിൽ ആദരിച്ചാൽ, ഗൗനിക്കേണ്ട രൂപത്തിൽ ഗൗനിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതിപാദിക്കേണ്ട രൂപത്തിൽ പ്രതിപാദിച്ചാൽ, മനസ്സിൽ ഏറ്റെടുക്കേണ്ട രൂപത്തിൽ ഏറ്റെടുത്താൽ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ 10 സംസ്കാരങ്ങൾ ഉണ്ടാകും. ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹു വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഷിഫ എന്ന കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിപൂർണമായും സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ ശ്രമിക്കും. രണ്ടാമത്തേത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായ സ്വലാത്ത് നിർവഹിക്കും. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടും പറയും കേൾക്കും, അത്തരം സദസ്സുകളിൽ സംബന്ധിക്കും. നാലാമത്തേത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം 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 എന്ന് ഉൽക്കടമായി ആഗ്രഹിക്കും. അഞ്ചാമത്തേത്, ആ കണ്ണിൻ്റെ കുളിർമയായ ജീവാർപ്പണത്തിൻ്റെ കേന്ദ്രമായ ആത്മാർപ്പണത്തിൻ്റെ ബിന്ദുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനെയെല്ലാം സ്നേഹിച്ചിട്ടുണ്ടോ, പരിഗണിച്ചിട്ടുണ്ടോ, ഗൗനിച്ചിട്ടുണ്ടോ, ആദരിച്ചിട്ടുണ്ടോ, ബഹുമാനിച്ചിട്ടുണ്ടോ, അതിനെയെല്ലാം ഗൗനിക്കും ആദരിക്കും ബഹുമാനിക്കും. ആറാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനെയെല്ലാം പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ, ഗൗനിക്കാതിരുന്നിട്ടുണ്ടോ, അതിനെയൊന്നും നമ്മൾ ഗൗനിക്കുകയില്ല, പരിഗണിക്കുകയില്ല. ഏഴാമത്തേത്, വിശുദ്ധമായ ഖുർആൻ നന്നായി പാരായണം ചെയ്യും. എട്ടാമത്തേത്, ബിദഈ ഭീകരവാദികളെ, തീവ്രവാദികളെ, വർഗീയവാദികളെ പൂർണ്ണമായും ബഹിഷ്കരിക്കും. ഒൻപതാമത്തേത്, ദീനിന് നിരക്കാത്ത തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ, തോന്നിവാസങ്ങൾ ശ്രദ്ധയിൽ വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു ധാർമ്മിക രോഷം, ഒരു സങ്കടം അനുഭവപ്പെടും. പത്താമത്തേത്, ഞാൻ ഒഴികെയുള്ള പാവപ്പെട്ടവരും മനുഷ്യ ജന്മങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിച്ചിരിക്കുന്നുവെന്ന ഒരു മാനവിക ബോധ തലത്തിലേക്ക് മനസ്സുയരുകയും ചെയ്യും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ട രൂപത്തിൽ സ്നേഹിച്ചാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ 10 ലക്ഷണങ്ങൾ അടിസ്ഥാനപരമായി പ്രകടമാകുമെന്ന് ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹു മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തേതാണ് ധാരാളമായി സ്വലാത്ത് നിർവഹിക്കുക എന്നത്. സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞ് സ്വലാത്തിൻ്റെ നിർവഹണത്തെ ഞാൻ പരിമിതപ്പെടുത്തുന്നില്ല. കാരണം സ്വലാത്ത് ചൊല്ലുന്നത്, സ്വലാത്ത് കേൾക്കുന്നത്, സ്വലാത്ത് കേൾപ്പിക്കുന്നത്, സ്വലാത്തിൻ്റെ സദസ്സിൽ സംബന്ധിക്കുന്നത്, സ്വലാത്ത് എഴുതി പിടിപ്പിക്കുന്നത്, സ്വലാത്ത് എഴുതിയ ഗ്രന്ഥത്തിന് ഖിദ്മ ചെയ്യുന്നത് എല്ലാം സ്വലാത്ത് നിർവഹണത്തിൻ്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വലാത്ത് നന്നായി നിർവഹിക്കുന്ന യഥാർത്ഥ സുഅദാഇൻ്റെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്വലാത്ത് എഴുതുന്നത് പുണ്യമാണ്, സ്വലാത്ത് കേൾക്കുന്നത് പുണ്യമാണ്, സ്വലാത്തിൻ്റെ സദസ്സിൽ സംബന്ധിക്കുന്നത് പുണ്യമാണ്, സ്വലാത്തിൻ്റെ സദസ്സ് നിലനിൽക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതും പുണ്യമാണ്, സ്വലാത്തിൻ്റെ സദസ്സിന് ഖിദ്മ ചെയ്യുന്നത് പുണ്യമാണ്, സ്വലാത്ത് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾക്ക് സേവനം ചെയ്യുന്നതും പുണ്യമാണ്, സ്വലാത്ത് ചൊല്ലുന്നത് സർവോപരി ഏറ്റവും വലിയ പുണ്യമാണ്. അലിമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ മഹബൂബീങ്ങളെല്ലാം അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നു. പ്രൗഢഗംഭീരമായ കൊട്ടാരത്തിനകത്ത് സുന്ദരമായ സിംഹാസനത്തിൽ അവരോധിതനായ ഷാഫിഇമാമിനെ സ്വപ്നമധ്യേ കാണുമ്പോൾ ആ ശിഷ്യഗണങ്ങളും മഹബൂബീങ്ങളും ചോദിക്കുന്നുണ്ട്, ഈ വലിയ പദവിയിലേക്ക് കയറാനുള്ള നിമിത്തം നിങ്ങളുടെ ജീവിതകാലത്തെ ഇൽമിന് വേണ്ടി ചെയ്ത സേവനമാണോ, അറിവനുഭവങ്ങൾക്ക് വേണ്ടി ചെയ്ത ഹിദുമകളാണോ? ഷാഫിഇമാമിൻ്റെതായ പ്രതികരണം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, എൻ്റെ അർറിസാല എന്നൊരു കിതാബുണ്ട്, ആ കിതാബിൻ്റെ ആമുഖ ഭാഗത്ത് ഞാനൊരു സ്വലാത്ത് എഴുതി വച്ചിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ദകറഹു ദാകിറൂൻ വഅദദ മാ ഗഫലാൻഹു ഗാഫിലൂൻ. ഇങ്ങനെ ഒരു സ്വലാത്ത് അർറിസാല എന്ന കിതാബിൻ്റെ ആമുഖ ഭാഗത്ത് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട്
കൊണ്ടാണ് ഇത്രയും വലിയ പദവി എനിക്ക് ലഭിച്ചത് എന്ന് അലിമാം ഷാഫിഈ റളിയല്ലാഹു പറയുമ്പോൾ സ്വലാത്ത് എഴുതുന്നതിൻ്റെ പുണ്യമാണ് അതിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, മൻ സല്ല അലയ്യ ഫീ കിതാബിൻ ലം തസലിൽ മലായികത്തു തസ്തഗ്ഫിർ ലഹു മാദാ മസ്മി ഫീ ദാലികൽ കിതാബ്. ഏതെങ്കിലും ഒരു തന്നെ പേരിൽ ഒരു സ്വലാത്ത് ഏതെങ്കിലും ഒരു പേജിലോ ഗ്രന്ഥത്തിലോ എഴുതി വെച്ചാൽ ആ പേജിൽ ആ സ്വലാത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആ ആ മനുഷ്യന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുപോലെ ഇമാം ഇസ്തഹു സൂഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ പല ഇമാമിങ്ങളും പല ശിഷ്യഗണങ്ങളും അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നു. അദ്ദേഹത്തെ നല്ല സുന്ദരമായ കൊട്ടാരത്തിനകത്ത് ഒരു രാജകുമാരനെ പോലെ അവരോധിതരായിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോടും ചോദിക്കുന്നുണ്ട്, ഈ വലിയ പദവി വിധാനത്തിലേക്ക് കയറാനുള്ള നിമിത്തം എന്തായിരുന്നു? അലിമാം ഇസ്തഹു സൂഫി റളിയല്ലാഹു അൻഹു പ്രതികരണം, ഞാൻ ഹദീസ് പണ്ഡിതന്മാരെ സമീപിക്കാറുണ്ട്, ഹദീസ് പണ്ഡിതന്മാരെ സമീപിക്കാറുണ്ട്. ആ ഹദീസ് പണ്ഡിതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പറഞ്ഞു തരാൻ ആവശ്യപ്പെടാറുമുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ഹദീസ് പണ്ഡിതനെ ഞാൻ സമീപിച്ചു. അദ്ദേഹത്തോട് നല്ല ഹദീസ് പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. ആ ഹദീസ് പണ്ഡിതൻ എനിക്ക് വേണ്ടി ഹദീസ് പറഞ്ഞു തരുമ്പോൾ قال رسول الله صلى الله عليه وسلم എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് പറഞ്ഞു തരാൻ തുടങ്ങി. قال رسول الله صلى الله عليه وسلم എന്ന് പറഞ്ഞു അദ്ദേഹം എല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി. സദസ്സിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ധാരാളം ആളുകളുണ്ട്, അവരാരും ആ സ്വലാത്ത് കേട്ടില്ല, ഞാൻ മാത്രമാണ് കേട്ടത്. ഞാൻ എന്ത് ചെയ്തുവെന്നറിയോ? സദസ്സിലുള്ള മറ്റുവരും സ്വലാത്ത് ചൊല്ലിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഉറക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ ഉറക്കെ ചൊല്ലി. അങ്ങനെ ഞാൻ ഉറക്കെ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ആ സദസ്സിലുള്ള മറ്റുള്ളവരും സ്വലാത്ത് ഏറ്റു ചൊല്ലാൻ എൻ്റെ സ്വലാത്ത് നിമിത്തമായി ആ മറ്റുള്ളവരെ സ്വലാത്ത് കേൾപ്പിച്ചതിൻ്റെ പേരിലാണ് അത്രയും വലിയ പദവി എനിക്ക് ലഭിച്ചത്. നോക്കണം, നിങ്ങൾ സ്വലാത്ത് എഴുതുന്നത് പുണ്യമാണ്, സ്വലാത്ത് കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും പുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വലാത്തിൻ്റെ മദദ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. യൂസുഫ് ഉന്നബഹാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കിതാബുണ്ട്, അഫ്ളലു സലവാത്തി അലാ സയ്യിദി സാദാത്തി എന്നാണ് ആ കിതാബിൻ്റെ പേര്. യൂസുഫ് ഉന്നബഹാനി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഹിജ്രി കലണ്ടർ പ്രകാരം 14 നൂറ്റാണ്ടിലെ പ്രൗഢഗംഭീരമായ ജീവിതത്തിൻ്റെ ഉടമയാണ് ആ ഒരു യൂസുഫ് ഉന്നബഹാനി റളിയല്ലാഹു അൻഹു. സ്വലാത്തിനെ സമർത്ഥിക്കുന്ന ആയത്തുകളും ഹദീസുകളും ക്രോഡീകരിച്ച് സ്വലാത്തിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ആനുകൂല്യങ്ങളും വരദാനങ്ങളും ശേഖരിച്ച് 70 മഹാന്മാരുടെ 70 സ്വലാത്തുകളെല്ലാം കളക്ട് ചെയ്ത് രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് അഫ്ളലു സലവാത്തി അലാ സയ്യിദി സാദാത്തി എന്ന കിതാബ്. നോക്കണം, നിങ്ങൾ ഒരു ഗ്രന്ഥത്തിന് വേണ്ടി, സ്വലാത്തിൻ്റെ ഗ്രന്ഥത്തിന് വേണ്ടി ഖിദ്മ ചെയ്തു. ഷൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ഏറെക്കുറെ വർഷങ്ങളിലും യൂസുഫ് ഉന്നബഹാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മനോഹരമായ ഗ്രന്ഥത്തിന് ഖിദ്മ ചെയ്ത് അത് പ്രസിദ്ധീകരണം നടത്താറുണ്ട്, അത് പ്രസിദ്ധം ചെയ്യാറുണ്ട്. ഈ വിനീതൻ്റെ അഭിവന്ദ്യ ഗുരുവര്യർ കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. അതിലൊരു ഗ്രന്ഥമാണ് ഇഹ്ദാഉ സ്വലവാത്തി സാഹിറ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി മുഇജിസാതിഹിൽ ബാഹിറ. 130-ൽ അധികം ഗ്രന്ഥങ്ങൾ എഴുതിയ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇഹ്ദാഉ സ്വലവാത്തി സാഹിറ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി മുഇജിസാതിഹിൽ ബാഹിറ. 136 സ്വലാത്തുകൾ ഉണ്ടതിൽ ഓരോ സ്വലാത്തും അവസാനിപ്പിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഓരോ മുഇജിസത്ത് പറഞ്ഞുകൊണ്ടാണ് ഓരോ സ്വലാത്തും അവസാനിപ്പിക്കുന്നത്.
ഇരിക്കുന്നത്. അങ്ങനെ സ്വലാത്ത് എഴുതി ഖിദ്മ ചെയ്തു. 12,000-ൽ അധികം നിർമ്മിത സ്വലാത്തുകളുണ്ട്. നാര്യത്ത് സ്വലാത്ത് പോലെയുള്ള തബറുക്കിന് വേണ്ടി എഴുതിയ 12,000-ൽ അധികം വരുന്ന സ്വലാത്തുകളുണ്ട്. അവരെല്ലാവരും ആ സ്വലാത്തിന് വേണ്ടി ഖിദ്മ ചെയ്തതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദിന്റെ ഇജാസത്തോടുകൂടെ ഈ നാട്ടിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ് ഖിയാമത്തി നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. ആ സ്വലാത്ത് അല്ലാഹുവിനെ ദർശിക്കാനുള്ള വഴിയാണ്. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ സറഹു അയ്യൽ ഖല്ലാഹ സുബ്ഹാനഹു വ തആല വ ഹുവ അൻഹു റാളിൻ ഫൽയുക്സിർ മിന സ്വലാത്തി അലയ്യ. സദഖ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തത്തോടുകൂടെ അവനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാരത്രികാലോകത്ത് വെച്ച് സ്വർഗലോകം കടന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അനുനിമിഷം നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ആഗമാനം സംവിധാനിച്ചുകൊണ്ടിരിക്കുന്ന രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആര് കാണാൻ കൊതിക്കുന്നുണ്ടെങ്കിലും ഫൽയുക്സിർ മിന സ്വലാത്തി അലയ്യ, അവനെന്റെ പേരിൽ ധാരാളം സ്വലാത്ത് നിർവഹിക്കട്ടെ. അതുകൊണ്ട് സ്വലാത്ത് നിർവഹിക്കുമ്പോൾ ആലോചിക്കുക, ഇതെന്നെ പടച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ കാണാനുള്ള വഴിയൊരുക്കുന്ന കർമ്മമാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഒരു നാൾ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്. ഖബറു അന്ധകാര നിബിഡമാണ്. അന്ധകാര നിബിഡമായ ഖബറിനകത്ത് വെട്ടത്തിൻ്റെയും തിരിവെളിച്ചത്തിൻ്റെയും കേദാരമായി വരുന്നത് സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അക്സിറു മിന സ്വലാത്തി അലയ്യ ഫഇന്നഹ നൂറുൻ ഫിൽ ഖബർ വനൂറുൻ അല സിറാത്തി വനൂറുൻ ഫിൽ ജന്ന. എൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് നിർവഹിച്ചോളൂ. ഓരോ സ്വലാത്തും ഖബറിൻ്റെ അന്ധകാരത്തെ വകഞ്ഞു മാറ്റുന്ന പ്രകാശമാണ്. ഓരോ സ്വലാത്തും സിറാത്ത് കടക്കാൻ സൗകര്യം ചെയ്തു തരുന്ന കർമ്മമാണ്. ഓരോ സ്വലാത്തും സ്വർഗീയ ലോകത്ത് വലിയ പദവി വിധാനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സിറാത്ത് കടക്കാൻ സൗകര്യം ചെയ്തു തരുന്ന സ്വർഗലോകത്ത് വലിയ പദവിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഖബറിൻ്റെ അകത്തളത്തിൽ വലിയ വെട്ടം തരുന്ന കർമ്മമാണ് സ്വലാത്ത് എന്ന ഓർമ്മ നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ അല്ലാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിക്കുന്നവരാണ് നമ്മൾ. പൈശാചികോപദ്രവങ്ങളിൽ നിന്നും ദുർമന്ധങ്ങളിൽ നിന്നും രക്ഷ വേണമെന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ദിക്ര ചൊല്ലി നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറു മിന സ്വലാത്തി അലയ്യ ഫഇന്നഹ തുത്ഫിഉ ഗളബൽ ജബ്ബാർ വതുഹിനു കൈദ ശൈത്താൻ. ധാരാളമായി സ്വലാത്ത് നിർവഹിച്ചോളൂ. ആ നിർവഹിക്കുന്ന ഓരോ സ്വലാത്തും ആ നിർവഹിക്കുന്ന ഓരോ സ്വലാത്തിൻ്റെ മധുരങ്ങളും അല്ലാഹുവിൻ്റെ ദേഷ്യത്തെ ശമിപ്പിക്കാൻ അഥവാ അല്ലാഹുവിൻ്റെ പൊരുത്തം ശേഖരിക്കാൻ, പിശാചിൻ്റെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാൻ, പിശാചിൻ്റെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ ഉപകരിക്കുന്ന കർമ്മമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളാണിത്. അതുപോലെ ഏത് നന്മയുടെ സദസ്സാണെങ്കിലും, ഏത് സുഹൃദത്തിൻ്റെ സദസ്സാണെങ്കിലും, ഏത് ഖൈറിൻ്റെ വേദിയാണെങ്കിലും, ആ ഖൈറിൻ്റെ വേദിയായി പരിഗണിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അഥവാ മാ ജലസ ഖൗമുൻ ഫതഫറഖു അൻ ഗൈരി സ്വലാത്തി അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തഫറഖു അൻ അൻതന മിൻ ജീഫതിഹിമാർ. സദഖ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ഒരു നന്മയ്ക്ക് വേണ്ടിയോ സുഹൃദത്തിന് വേണ്ടിയോ ഖൈറിന് വേണ്ടിയോ നന്മയ്ക്ക് വേണ്ടിയോ ഒരുമിച്ചുകൂടി ആ ഒരുമിച്ചുകൂടിയ സദസ്സിൻ്റെ ആരംഭം മുതൽ കൊടുക്കം വരെ പിരിഞ്ഞു പോകുന്നതിനിടയിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിച്ചു
ഉപയോഗിച്ചില്ല. അങ്ങനെയെങ്കിൽ ചത്ത കഴുതയുടെ ചീഞ്ഞളിഞ്ഞ മാംസത്തിന് ചുറ്റും ഒരുമിച്ചുകൂടി പിരിഞ്ഞതുപോലെ മാത്രം കരുതിയാൽ മതിയാകും. അഥവാ സ്വലാത്താണ് ഒരു സദസ്സിന്റെ സുഗന്ധത്തിനുള്ള മാനദണ്ഡം. സ്വലാത്ത് നിർവഹിക്കാത്ത വേദി ദുർഗന്ധമുള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾപ്പിക്കുന്നത്. സ്വലാത്ത് ചൊല്ലാത്ത സദസ്സിന് ദുർഗന്ധമെങ്കിൽ സ്വലാത്ത് ചൊല്ലുന്ന സദസ്സിന് സുഗന്ധം വേണ്ടതല്ലേ എന്നാണ് ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ആ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്. അഥവാ മാ ജലസ ഖൗമുൻ ഫതഫറഖു അൻ ഗൈരി സ്വലാത്തി അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തഫറഖു അനന്തന മിൻ ജീഫതിഹിമാർ. സ്വലാത്ത് നിർവഹിക്കാത്ത ഏതേത് വേദികളും സ്വലാത്ത് നിർവഹിക്കാത്ത ഏതേത് സദസ്സുകളും ദുർഗന്ധമുള്ള സദസ്സാണെങ്കിൽ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വലാത്ത് ചൊല്ലുന്ന സദസ്സാണോ അതിന് നല്ല സുഗന്ധമുണ്ടാകും, സൗരഭ്യമുണ്ടാകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വലാത്ത് നിർവഹണത്തിന്റെ സുഗന്ധത്തെ മനുഷ്യവർഗങ്ങൾക്ക് വേണ്ടിയും ഭൂതവർഗങ്ങൾക്ക് വേണ്ടിയും മറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ആ സ്വലാത്തിന്റെ സുഗന്ധമെങ്ങാനും ഈ മനുഷ്യവർഗങ്ങളും ഭൂതവർഗങ്ങളും അറിയേണ്ട കോലത്തിൽ അനുഭവിക്കേണ്ട കോലത്തിൽ അനുഭവിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ താളം തെറ്റുമായിരുന്നു. കാരണം കുടുംബ ജീവിതത്തിന് മുതിരാതെ, ജോലിക്ക് വേണ്ടി തയ്യാറാവാതെ, പഠനത്തിന് തയ്യാറാവാതെ, പ്രബോധനത്തിന് തയ്യാറാവാതെ ആ സ്വലാത്തിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധത്തിൻ്റെ ആ സൗരഭ്യത്തിൻ്റെ ആസ്വാദനം ആസ്വദിക്കാൻ വേണ്ടി ഈ ലോകരാഗമാനം ആ സ്വലാത്ത് നിർവഹണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുമായിരുന്നു. അത് ലോകത്തിൻ്റെ താളം നിലനിർത്താൻ വേണ്ടി. കുടുംബജീവിതം നയിക്കുന്നവർ കുടുംബജീവിതം നയിക്കാനും ജോലി ചെയ്യേണ്ടവർ ആത്മാർത്ഥമായി ജോലി ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വലാത്തിൻ്റെ മധുരത്തെ മറച്ചു വച്ചിരിക്കുന്നു, സുഗന്ധത്തെ മറച്ചു വച്ചിരിക്കുന്നുവെന്ന് ഇബ്നുൽ ജൗസി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഭാരത്രിക ലോകത്ത് വെച്ച് ആ സ്വലാത്തിൻ്റെ സുഗന്ധം നന്നായി അനുഭവിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് തരട്ടെ. സ്വലാത്ത് വാർഷിക വേദിയായതുകൊണ്ട് സ്വലാത്ത് സംബന്ധമായ ചില ഹദീസുകളും വചനങ്ങളും ആത്മാർത്ഥമായി ഉണർത്തിയെന്ന് മാത്രം, നിസ്കാരം നിർവഹിക്കുന്ന ആളുകളിൽ ഏറെക്കുറെ ആ സ്വലാത്ത് നിലനിർത്തുന്ന സ്വഭാവം ഉണ്ടാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ചും എല്ലാ നിസ്കാരവും നമ്മൾ അവസാനിപ്പിക്കുന്നത് ഇബ്രാഹീമിയ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഉത്തമമായ സ്വലാത്തിന്റെ കോലമേതി എന്ന് ചോദിച്ചപ്പോൾ, സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അവരോട് മറുപടി പറഞ്ഞതാണ് ഇബ്രാഹീമിയ സ്വലാത്ത്. അഥവാ നമ്മൾ നിസ്കാരത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹീമിയ സ്വലാത്ത്, നിസ്കാരത്തിന്റെ വിഷയത്തിലാണ് ഇന്ന് നമ്മുടെ സമുദായം പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്കാരത്തിലൂടെ നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ആ നിസ്കാരത്തിൽ ധാരാളം വശങ്ങളുണ്ട്. അബുൽ ലൈസി സമർഖന്ദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് തന്റെ തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബിൽ റിവായത്ത് ചെയ്തത് കാണാം. വലിയ ഹദീസാണ്. ഒരു സ്വലാത്തിലൂടെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ, ദുന്യവിയായ ജീവിതത്തിലും മുഹറവിയായ ജീവിതത്തിലും എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം കിട്ടണമെന്ന് മറ്റുള്ളവരോട് ദുആ ചെയ്യിപ്പിക്കുന്നുണ്ടോ, ആ വിഷയങ്ങളെല്ലാം ആ സ്വലാത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾപ്പിക്കുന്ന ഹദീസാണത്. ഹദീസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അസ്വലാത്തു മർലാത്തുൽ റബ്ബി തബാറക വ തആല. അല്ലാഹുവിന്റെ പൊരുത്തം വേണോ? നിസ്കാരം അല്ലാഹുവിന്റെ പൊരുത്തമാണ്. മലക്കുകളുടെ സ്നേഹം വേണോ? വഹിബ്ബുൽ മലായിക വഹിബ്ബുൽ മലായിക, മലക്കുകളുടെ ഇഷ്ടമാണത്, മലക്കുകളുടെ സ്നേഹമാണത്. വസുന്നത്തുൽ അംബിയാഇ, അംബിയാഇന്റെ നടപടിക്രമമാണത്. വനൂറുൽ മഅരിഫത്തി, വിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും പ്രകാശമാണത്. വാസുലുൽ ഈമാനി, ഈമാനിന്റെ അടിത്തറയാണത്. നിസ്കാരം എന്താണ്, നിസ്കാരം എന്താണെന്ന് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അസ്വലാത്തു മർലാത്തുൽ റബ്ബി തബാറക വ തആല, നിസ്കാരം അല്ലാഹുവിന്റെ പൊരുത്തമാണ്. വഹുബ്ബുൽ മലായികത്തി, മലക്കുകളുടെ ഇഷ്ടമാണ്, സ്നേഹമാണ്. വസുന്നത്തുൽ അംബിയാഇ, അംബിയാഇന്റെ പ്രവാചകൻ
പ്രവാചകന്മാരുടെ നടപടിക്രമമാണ്. വനൂറുൽ മൈരിഫത്തി ജ്ഞാനത്തിന്റെ പ്രകാശമാണ്. വാസുലുൽ ഈമാൻ ഈമാനിന്റെ അടിത്തറയാണത്. വഇജാബത്തു ദുആഇ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണത്. വഖബൂലുൽ അഅമാൽ കർമ്മങ്ങൾക്കുള്ള സ്വീകാര്യതയാണത്. വബറകത്തുൻ ഫീ റിസ്ഖിഹി അവന്റെ ഭക്ഷണങ്ങളിലും അവന്റെ ജോലികളിലും അവന്റെ ക്രയവിക്രയങ്ങളിലുമുള്ള ബറക്കത്താണത്. വറാഹത്തുൽ അബ്ദാൻ ശരീരങ്ങൾക്ക് സൗഖ്യമാണത്, ശരീരങ്ങൾക്ക് റാഹത്താണത്. വസിലാഹുൻ അലല്ലഅദാ ശത്രു സഞ്ജയത്തെ പരാജയപ്പെടുത്താനുള്ള ആയുധമാണ് നിസ്കാരം. വകറാഹിയത്തുൽ ശയാത്തീൻ ശൈത്താനെ വെറുപ്പിക്കുന്ന, ശൈത്താനെ പരാജയപ്പെടുത്തുന്ന, ശൈത്താൻ വെറുക്കുന്ന, ശൈത്താനെ പേടിക്കുന്ന കാര്യമാണത്. വശഫീഉൻ ബൈന സാഹിബിഹ വബൈന മലക്കിൽ മൗത്ത് മലക്കുൽ മൗത്തിൻ്റെയും ആ വ്യക്തിയുടെയും ഇടയിലുള്ള ശിപാർശകനാണ് നിസ്കാരം. വസിറാജുൻ ഫീ ഖബ്രിഹി ഓരോ മനുഷ്യൻ്റെയും ഖബറിലെ പ്രകാശമാണ് നിസ്കാരം. വഫിറാഷുൻ തഹ്ത ജംബിഹി ഓരോ മനുഷ്യനും ഖബറിൽ കിടക്കുമ്പോൾ അവനുള്ള പട്ടുമെത്തയാണ് നിസ്കാരം. വജവാബുൻ മഅ മുൻകരിൻ വനകീർ അലൈഹിമ സ്വലാത്തു വസ്സലാം മുൻകർ നകീർ അലൈഹിമ സ്വലാത്തു വസ്സലാമിനോട് മറുപടി പറയാനുള്ള കരുത്താണ് നിസ്കാരം, മറുപടി പറയാനുള്ള ശക്തിയാണ് നിസ്കാരം. വമുഅനിസുൻ ഫീ ഖബ്രിഹി ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാൾ വരെ അവന്റെ ഖബറിലെ അന്ധകാര നിബിഡമായ ഖബറിന്റെ ഉള്ളിലെ ഒരു പ്രകാശമാണ്, കൂട്ടുകാരനാണ്, സഹവാസിയാണ് നിസ്കാരം. ഫൈദാ കാനത്തിൽ ഖിയാമത്തു സോറത്തി സ്വലാത്തു ലില്ലൻ ഫൗഖഹു അന്ത്യനാൾ സംഭവിച്ചാലോ അവന്റെ തലയുടെ മുകളിലെ നിയലാണ് അവലംബമാണ് നിസ്കാരം. വതാജൻ അലാ റഅ്സിഹി അവന്റെ തലയിൽ ധരിപ്പിക്കുന്ന കിരീടമാണ് നിസ്കാരം. വലിബാസൻ അലാ ബദനിഹി അവന്റെ ശരീരത്തെ ധരിപ്പിക്കുന്ന വസ്ത്രമാണ് നിസ്കാരം. വനൂറൻ യസ്അലാ ബൈനയദൈഹി അവന്റെ മുന്നിലൂടെ അവന് പ്രകാശം തെളിക്കുന്ന ഒരു ടോർച്ചാണ് നിസ്കാരം. വസിത്രൻ ബൈനഹു വബൈനന്നാർ ആ മനുഷ്യന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു മറയാണ് നിസ്കാരം. വഹുജ്ജത്തല്ലിൽ മുഅ്മിനീന ബൈനയദൈ റബ്ബി തബാറക വതആല അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കഠിന കഠോരമായ വിചാരണയുടെ നാളിൽ മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് ഒരു പ്രമാണമാണ്, ഒരു തെളിവാണ് നിസ്കാരം. വസിഖലൻ ഫിൽ മവാസീൻ മീസാനിൽ കനം തൂങ്ങാൻ കാരണമാണത്. വജവാസൻ അല സിറാത്തി സിറാത്ത് കടക്കാനുള്ള കരുത്താണത്. വമിഫ്താഹൽ ജന്ന സ്വർഗം തുറക്കാനുള്ള കവാടമാണത്. കാരണം ലി അന്ന സ്വലാത തസ്ബീഹുൻ വതഹ്മീദുൻ വതഖദീസുൻ വതഅലീമുൻ വഖിറാഅത്തുൻ വദുആ ആ നിസ്കാരം തസ്ബീഹാണ്, തഅലീമാണ്, തക്രീമാണ്, ആദരവാണ്, ബഹുമാന പ്രകടനമാണ്, ഓത്താണ്, പ്രാർത്ഥനയാണ്. വ ഇന്ന അഫ്ളൽ അഅമാലി കുല്ലിഹ അസ്സലാത്തു ലിവഖ്തിഹ ഏറ്റവും ഉന്നതമായ കർമ്മം, ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം സമയത്ത് വെച്ചുള്ള അതതു സമയങ്ങളിലെ നിസ്കാര നിർവഹണമാണ്. നോക്കൂ നിങ്ങൾ, അബുൽ ലൈസി സമർഖന്തി റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്താണ് കേൾപ്പിച്ചത്. വലിയ ദൈർഘ്യമേറിയ ഹദീസാണ് കേൾപ്പിച്ചത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ ദുന്യവിയായും മുഖറവിയായും ആഗ്രഹിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾക്കെല്ലാം പരിഹാരമാണ് അവൻ നിസ്കരിക്കുന്ന നിസ്കാരം. ആ നിസ്കാരത്തിലെ അത് അവസാനിപ്പിക്കുന്നത് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. അങ്ങനെങ്കിൽ സ്വലാത്ത് ഫർള് നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും ഭരിപ്പിക്കുന്നവർ എത്ര ഉത്കൃഷ്ടമായ രൂപത്തിലാണ് സ്വലാത്ത് നിർവഹിക്കുന്നത് എന്ന് ആത്മാർത്ഥമായൊന്ന് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വലാത്ത് നിഷ്കളങ്കമായി നിലനിർത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് ചെറുപ്പക്കാരെടുത്താലും ചെറുപ്പക്കാരികളെടുത്താലും
എടുത്താലും പ്രായം ചെന്നവരെടുത്താലും ആണിനെടുത്താലും പെണ്ണിനെ പരിഗണിച്ചാലും ആരെ പരിഗണിച്ചാലും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെ പിന്നോട്ടേക്ക് ചെന്നുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥയാണ് കാണുന്നത്. ഒരു വീട്ടിലൊരു കല്യാണം വന്നാൽ, വിശേഷിച്ചും ഓഡിറ്റോറിയം കല്യാണങ്ങളാണെങ്കിൽ, ആണിന് നിസ്കാരമില്ല, പെണ്ണിന് നിസ്കാരമില്ല, വിശിഷ്യ മണവാട്ടിക്ക് പോലും നിസ്കാരമില്ലാത്ത ദുരന്ത കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഏറ്റവും മനോഹരമായി സ്വലാത്ത് നിർവഹിക്കാൻ കിട്ടുന്ന അവസരം ആ മനുഷ്യൻ എത്ര ലാഘവത്തോടുകൂടെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ആ നിസ്കാരം നിലനിർത്താതിരിക്കുന്നത് വഴി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ ദുസ്വഭാവങ്ങളും എല്ലാ തോന്നിവാസങ്ങളും എല്ലാ കുരുത്തം കെട്ട സ്വഭാവങ്ങളും ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരം മാന്യമായി നിലനിർത്താനും അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നന്നായി ഉപദേശിക്കാൻ കൽപ്പുള്ള രക്ഷിതാക്കളെയാണ് ആധുനാധുനിക ലോകത്ത് ആവശ്യമുള്ളത്. ക്രൂരമായി പെരുമാറുന്ന ബാപ്പയെയോ ഉമ്മയെയോ ഈ കാലഘട്ടത്തിന് ആവശ്യമില്ല. വെറുതെ ചൂടാവുന്ന അടിക്കുന്ന ഒരു ക്രൂര സ്വഭാവമുള്ള മാതാപിതാക്കളെ ഈ കാലഘട്ടത്തിന് ആവശ്യമില്ല. മറിച്ച് സ്നേഹത്തിൽ പെരുമാറി സ്നേഹത്തിൽ നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന രക്ഷിതാക്കളെയാണ്, ഉമ്മയെയാണ്, ബാപ്പയെയാണ് ഈ കാലഘട്ടത്തിന് വേണ്ടത്. ഇത് പറയുമ്പോൾ വിശുദ്ധമായ ഖുർആനിലെ മൂന്ന് സന്ദർഭങ്ങളിലെ യാ ബുനയ്യ എന്നൊരു പ്രയോഗമുണ്ട്. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ സ്നേഹസന്ധതിയെ എന്നാണ് ആ പദത്തിനർത്ഥം. അഥവാ വിശുദ്ധമായ ഖുർആനിൽ മൂന്ന് സന്ദർഭങ്ങളിൽ സൂറത്തു ലുഖ്മാനിലും സൂറത്തു സോഫാത്തിലും അതുപോലെ സൂറത്തു ഹൂദിലും യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ സ്നേഹനിധിയായ സന്ധതിയെ എന്ന് രക്ഷിതാവ് മക്കളോട് പറയുന്ന സാഹചര്യം കാണാം. ആ മൂന്ന് സന്ദർഭങ്ങളും, മൂന്ന് സന്ദർഭങ്ങളാണ്, വിഭിന്നമായ സന്ദർഭങ്ങളാണ്. ഉദാഹരണമായി സൂറത്തു ലുഖ്മാനിലെ 13 മുതൽക്ക് 19 വരെയുള്ള വചനങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു രക്ഷിതാവ് ഏകപക്ഷീയമായി സ്വന്തം മകനെ മുന്നിലിരുത്തി അർഹതയോടുകൂടെ സ്നേഹത്തിൽ ഉപദേശിക്കുന്ന മനോഹരമായ കാഴ്ച. വലഖദ് ആതൈനാ ലുഖ്മാന അൽ ഹിക്മ അനിഷ്കുർ ലില്ലാ വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ ഹമീദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖുമാനിലെ 13 മുതൽക്ക് ആ 19 വരെയുള്ള വചനങ്ങളിൽ ഒരു രക്ഷിതാവ് ഏകപക്ഷീയമായി അർഹതയോടുകൂടെ മുന്നിലിരിക്കുന്ന മകനെ ഉപദേശിക്കുകയാണ്. ആ മോൻ ഇങ്ങനെ നഅം 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 എന്ന് പറയുന്നുണ്ട്. സ്നേഹത്തിൽ ഉപദേശിക്കുന്ന ആ രക്ഷിതാവ് 10 ഉപദേശങ്ങളാണ് പങ്കുവെക്കുന്നത്. ആ 10 ഉപദേശങ്ങളിൽ പരമപ്രധാനമാണ് യാ ബുനയ്യ അഖിമി സ്വലാ, നിസ്കാരം നിലനിർത്തണം മോനെ, നിസ്കാരം നിലനിർത്തണം മോനെ, നിസ്കാരം നിലനിർത്തണം മോനെ എന്നത് 10 ഉപദേശങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയട്ടെ. ലുഖ്മാൻ അലൈഹിസ്സലാം ആ കുഞ്ഞുമോനെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി ആത്മാർത്ഥമായി ഏകപക്ഷീയമായി അർഹതയോടുകൂടെ ഉപദേശിക്കുന്നത്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം, വാത്സല്യത്തോടുകൂടെ ഉപദേശിക്കുകയാണ്. എൻ്റെ കുഞ്ഞുമകരെ, നിന്റെ ഈമാനിനെ നീ കളങ്കപ്പെടുത്തരുത്, നിന്റെ വിശ്വാസത്തെ നീ കളങ്കപ്പെടുത്തരുത്, നിന്റെ ഈമാനിന് നിക്ഷയം വരുത്തരുത്. ബഹുദൈവാരാധനകളിലൂടെ ശിർക്ക് അവിശ്വാസത്തിലൂടെ നീ സഞ്ചരിക്കരുത്, ഒന്നാമതായി ഉപദേശിച്ചു. പിന്നെങ്ങനെ ആയത്തോതി ഓതിയെത്തിയാൽ യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറ ഔ ഫീ സമാവാതി ഔ ഫീ അർദ് യാതി ബിഹല്ലാ ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ലുഖ്മാൻ എന്ന പിതാവ് ഏകപക്ഷീയമായി അർഹതയോടുകൂടെ മകനെ രണ്ടാമതായി ഉപദേശിക്കുന്നത്, എൻ്റെ കുഞ്ഞുമോനെ, ആരാരുമില്ലാത്ത
പാറക്കെട്ടിനകത്തിരുന്ന് എന്ത് ചെയ്താലും ആകാശത്തിന്റെ ഉള്ളിൽ പോയിട്ടോ ഭൂമിയുടെ ഉള്ളിൽ പോയിട്ടോ ആരാരുമില്ലാത്ത റൂമിനകത്ത് കഥകടച്ചിരുന്നോ എന്ത് തിന്മ ചെയ്താലും എന്ത് കാര്യം നീ പ്രവർത്തിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല ആ കാര്യം കൊണ്ടുവരുന്നതാണ്. രഹസ്യവും പരസ്യവും അറിയുന്നവനാണവൽ. അപരിചിതരോടൊപ്പവും പരിചിതരോടൊപ്പവുമുള്ള കർമ്മങ്ങൾ അറിയുന്നവനാണവൻ. ഇരുട്ടത്തുള്ള കാര്യങ്ങളും വെളിച്ചത്തുള്ള കാര്യങ്ങളും അറിയുന്നവനാണവൽ. ആരാരുമില്ലാത്ത റൂമിനകത്ത് കഥകടച്ചിരിക്കുമ്പോഴും അല്ലാഹു നോക്കുന്നുണ്ട് എന്ന ബോധം വേണം മോനെ എന്നാണ് രണ്ടാമതായി ഉപദേശിച്ചത്. മൂന്നാമതായി യാ ബുനയ്യ ഖിമി സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാനിൽ മുങ്കർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മൂന്നാമതായി ഉപദേശിക്കുന്നത് അഖിമി സ്വലാ നിസ്കാരം നിലനിർത്തണം. നാലാമതായി വഅ്മുർ ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കണം. അഞ്ചാമതായി വൻഹാനിൽ മുങ്കർ തിന്മ നീ വിലക്കണം. ആറാമതായി വസ്ബിർ അലാ മാ അസാബക നന്മ കൽപ്പിച്ചും തിന്മ വിലക്കിയും അങ്ങനെ ആദർശ ജീവിതം നയിക്കുമ്പോൾ എന്താരോപണങ്ങൾ സഹിക്കേണ്ടി വന്നാലും എന്താരോപണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും എത്ര സങ്കീർണമായ വഴിയിലൂടെ ജീവിക്കേണ്ടി വന്നാലും ആത്മനിയന്ത്രണം പാലിക്കണം. മനക്കരുത്ത് വേണം, നിശ്ചയദാർഢ്യം വേണം, ക്ഷമ വേണം, സഹനം വേണം, സബർ വേണം മോനെ. ആറുപദേശങ്ങൾ കൊടുത്തു വീണ്ടും പറയുന്നു. ജനങ്ങളെ നീ അവഗണിക്കരുത്, ജനങ്ങളെ നീ പുച്ഛിക്കരുത്. ഏഴാമതായി ഉപദേശിക്കുന്നത് ജനങ്ങൾ അവഗണിക്കരുത്, ജനങ്ങളെ നിന്ദിക്കരുത്. എട്ടാമതായി ഉപദേശിക്കുന്നത് ഭൂമിയിലൂടെ നീ നടക്കുമ്പോൾ അഹങ്കാരത്തോടുകൂടെയും ഠംഭോടുകൂടെയും ഗരിമയോടുകൂടെയും വിനയമില്ലാതെയും നീ നടക്കരുത്. ഒൻപതാമതായി ഉപദേശിക്കുന്നത് നിന്റെ സംസാരത്തിൽ നിന്റെ നടത്തത്തിൽ നിന്ന് വിനയം വായിച്ചെടുക്കാൻ കഴിയണം. പത്താമതായി നിന്റെ സംസാരത്തിൽ താഴ്മ കാണിച്ചാണ് നിന്റെ താഴ്മ നിന്റെ സംസാരത്തിലും നിന്റെ പ്രകടനത്തിലും ആളുകളുമായുള്ള സമീപനത്തിലും ആ വിനയത്തിൻ്റെ താഴ്മയുടെ സിംപ്ലിസിറ്റിയുടെ മോഡസ്റ്റിയുടെ മധുരം നീ പ്രകടിപ്പിക്കണം. ഇങ്ങനെ മനോഹരമായ പത്തുപദേശങ്ങൾ ഏകപക്ഷീയമായി അർഹതയോടുകൂടെ സ്വന്തം മകനെ മുന്നിലിരുത്തി ഉപദേശിക്കുന്ന രക്ഷിതാവ് അവിടെ പ്രയോഗിക്കുന്നത് യാ ബുനയ്യ എൻ്റെ കുഞ്ഞുമോരെ എൻ്റെ കുഞ്ഞുമോരെ ഒന്ന് മനസ്സിനോടൊന്ന് ചോദിക്കുക. മക്കളെ മുന്നിലിരുത്തി ഏകപക്ഷീയമായി അർഹതയോടുകൂടെ വിശ്വാസം നോക്കണം, നിസ്കരിക്കണം, മോദണം, നോമ്പനട്ടിക്കണം, നല്ല രൂപത്തിൽ വസ്ത്രം ധരിക്കണം, മുടി നല്ല കോലത്തിൽ വെട്ടണം, ഇങ്ങനെ തുടങ്ങി ഏകപക്ഷീയമായി അർഹതയോടുകൂടെ നമുക്ക് ഉപദേശിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്ന് ഖുർആനിൻ്റെ ഈ പശ്ചാത്തലം ചിന്തിച്ചുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു യാ ബുനയ്യ എന്ന പ്രയോഗം, എൻ്റെ കുഞ്ഞുമോനെ, വാത്സല്യ നിധിയായ മകനെ എന്ന പ്രയോഗമുള്ളത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു സാഫാത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം സന്തതിയെ ഉപദേശിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനാണ്, മാതാവ് ആ പിതാവും മകനും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോഴും ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മകനോട് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബത തുടങ്ങുന്ന വചനങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഇടയിലുള്ള ഒരു കോൺവെർസേഷനാണ്. അഥവാ ബാപ്പയും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഈ കോൺവെർസേഷൻ ആധുനാധുനിക ലോകത്തില്ല. മാതാപിതാക്കളും മക്കളും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന
കഴിയുന്ന കാലം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്തരം ഒരു സാഹചര്യം കാണാൻ കഴിയുന്നില്ല. ഈ അടുത്തൊരു മകനോട് സംസാരിച്ചപ്പോൾ ഒന്ന് രണ്ട് വർഷമായത്രേ എന്തോ ഒരു വിഷയത്തിന്റെ പേരിൽ ബാപ്പയോട് മിണ്ടിയിട്ട് എന്ത് എനിക്ക് ആ വാക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒന്ന് രണ്ട് വർഷമായത്രേ ആ സ്വന്തം ബാപ്പയോട് മിണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഇത്രം മരവിച്ച മനസ്സാണ് ആ മകന്റേത്. ഇത്രം മരവിച്ച മനസ്സാണ് ആ മകന്റേത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നിർമ്മലമായ മനസ്സ് പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കൾ മക്കൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു രംഗം നമ്മുടെ കുടുംബത്തിന്റെ അകത്തളത്തിൽ ഉണ്ടാവണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാം എന്ന മകനെയും വെച്ചുകൊണ്ട് യാ ബുനയ്യ എന്ന പ്രയോഗത്തിന്റെ ഉള്ളടക്കം വിശുദ്ധമായ ഖുർആൻ ഉണർത്തുന്നത്. മറ്റൊരു യാ ബുനയ്യ എന്ന പ്രയോഗം സൂറത്ത് ഹൂദിലെ 42-ാമത്തെ വാക്യമാണ്. യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകുൻ മഅൽ കാഫിരീൻ. തിന്മയിൽ മുങ്ങിക്കുളിച്ച അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന മകനെ ഉപദേശിക്കുമ്പോഴും നൂഹ് നബി അലൈഹിസ്സലാം എന്ന പിതാവ് ഉപയോഗിക്കുന്നത് യാ ബുനയ്യ എൻ്റെ കുഞ്ഞുമോനെ വാത്സല്യനിധിയായ മകനെ നീ അവരോടൊപ്പം ചേരരുത്, നീ ഞങ്ങളോടൊപ്പം കൂടണം, നീ അപകടത്തിൽ പെട്ടുപോകും മോരേ എന്ന് അപകട തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കേവലമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന മകനെ ഉപദേശിക്കുമ്പോഴും യാ ബുനയ്യ. ഇങ്ങനെ വിശുദ്ധമായ ഖുർആനിലെ 3 സൂറത്തുകളിൽ 3 പശ്ചാത്തലങ്ങളിൽ പ്രയോഗിച്ച യാ ബുനയ്യ എന്ന പ്രയോഗം അത് വലിയ പാഠമാണ് ലോകത്തിന് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഐക്യവും മനപ്പൊരുത്തവും സ്വരചേർച്ചയും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഇന്ന് കുടുംബ കലഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരുത്തൻ്റെ ബാപ്പാൻ്റെ ആണ്ടിനോടനുബന്ധിച്ച് ആ വീട്ടിൽ കയറിയിറങ്ങിയാൽ ആണ്ടിനൊരു പക്ഷേ മൂത്ത മകൻ്റെ വീട്ടിലായിരിക്കാം ഒരു പക്ഷേ ആണ്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. അനിയനുണ്ടാവുകയില്ല, പെങ്ങളുണ്ടാവുകയില്ല, എളാപ്പ ഉണ്ടാവുകയില്ല, അമ്മാവൻ ഉണ്ടാവുകയില്ല. കാരണം അവരോടെല്ലാം ഒരുപക്ഷെ പിണക്കത്തിലായിരിക്കും. പിന്നെ ഖബറിൽ കിടക്കുന്ന ബാപ്പാക്ക് എന്ത് സന്തോഷമാണ് ആണ്ട് കഴിക്കുന്നത് കൊണ്ട്. കാരണം ഖബറാളികളായ ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കാണിക്കപ്പെടുന്നതാണ്. അബൂദാവൂദ് ത്വയാലിസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റിവായത്ത് കാണാം. ഖാല റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അമാലകും തുഅറദു അലാ ഖാരിബിക്കും വലാ ആശായിരിക്കും ഫീ ഖുബൂരിഹിം ഫൈൻ കാന ഖൈറാ ഇസ്തബ്ശറു ബി വൈൻ കാന ഖൈറ ദാലിക ഖാലു വല്ലാഹുമ്മ അൽഹിംഹും അയഅമലു ബിതാഅതിക. അബൂദാവൂദ് ത്വയാലിസി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്. ഇന്ന അമാലകും തുഅറദു അലാ ഖാരിബിക്കും വലാ ആശായിരിക്കും ഫീ ഖുബൂരിഹിം നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് നന്മയാവട്ടെ തിന്മയാവട്ടെ സൽക്കർമ്മമാവട്ടെ ദുഷ്കർമ്മമാവട്ടെ അതെല്ലാം കൂട്ടുകുടുംബാംഗങ്ങളായ കബറാളികൾക്ക് ബാപ്പാൻ്റെ കബറിൽ ഉമ്മാൻ്റെ കബറിൽ അനിയൻ്റെ കബറിൽ ജ്യേഷ്ഠൻ്റെ കബറിൽ അമ്മാവൻ്റെ കബറിൽ എളാപ്പാൻ്റെ കബറിൽ മൂത്താപ്പാൻ്റെ കബറിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. ചെയ്യുന്നത് നന്മയാടോ ആ കൂട്ടുകുടുംബാംഗങ്ങളായ കബറാളികൾ സന്തോഷിക്കുന്നതാണ്. വൈനികാന ഗൈറദാലിക ഖാലു അല്ലാഹുമ്മ അൽഹിംഹും അയഅമലു ബിതാഅതിക ചെയ്യുന്നത് ദുഷ്കർമ്മമാണോ എങ്കിൽ ആ ദുഷ്കർമ്മത്തിന്റെ ചിത്രം അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവോട് അവർ ദയനീയമായി പറയുമത്രേ അവർക്ക് നന്മ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കോ അവർക്ക് സൽക്കർമ്മം ചെയ്യാനുള്ള മനസ്സ് കൊടുക്കുമോ എന്ന്. ഈ അർത്ഥത്തിൽ ചില വീടുകളിൽ ബാപ്പാൻ്റെ ആണ്ട് ഉമ്മാൻ്റെ ആണ്ട് അല്ലെങ്കിൽ സഹോദരൻ്റെ ആണ്ട് സംഘടിപ്പിക്കുമ്പോൾ കുടുംബ കലഹത്തിൻ്റെ മൂർധന്യം ദുർഗന്ധം ആണ്ടിൻ്റെ സദസ്സിൽ പോലും പ്രകടമാകുന്നത് കാണാം.
ആ കുടുംബ ബന്ധം തകർത്തതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? പാരത്രികാലോകത്തെ വിജയങ്ങൾ ഓരോന്നും തകർന്നടിയുക എന്നല്ലാതെ എന്ത് നേട്ടമാണുള്ളത്? ഏറെക്കുറെ കുടുംബ കലഹങ്ങൾ എടുത്തു നോക്കിയാലും, ഏറെക്കുറെ കുടുംബ തകർച്ചകൾ എടുത്തു നോക്കിയാലും ദുനിയാവിന്റെ പേരിലല്ലാതെ ഒരു തകർച്ചയുടെ കാരണം നമുക്ക് കാണാൻ കഴിയില്ല. സ്വത്തിന്റെ പേരിലോ, അല്ലെങ്കിൽ അധികമായി വന്ന വാക്കിന്റെ പേരിലോ, അല്ലെങ്കിൽ കെട്ടിച്ച് പറഞ്ഞേക്കുമ്പോൾ കൊടുത്ത സ്വർണം കുറഞ്ഞതിന്റെ പേരിലോ, ഇങ്ങനെ തുടങ്ങി സ്വന്തം ഭാര്യയുടെ ഉമ്മയെയും ബാപ്പയെയും തന്താ തള്ള എന്ന് അഭിസംബോധനം ചെയ്യുന്ന ചില ഭർത്താക്കന്മാരെ അറിയാം. ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്, ഉമ്മ ഉപ്പ എന്ന പ്രയോഗം ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ മൂന്ന് രൂപത്തിലുണ്ട്. അഥവാ നസബിലൂടെയുള്ള ഉമ്മ ഉപ്പ, റളാഅത്തിലൂടെയുള്ള ഉമ്മ ഉപ്പ, മുസാഹറത്തിലൂടെയുള്ള ഉമ്മ ഉപ്പ. ഒന്നാമത്തേത് രക്തബന്ധത്തിലൂടെയുള്ള ഉമ്മയാണ് ഉപ്പയാണ്. രണ്ടാമത്തേത് മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മ ഉപ്പയാണ്. മൂന്നാമത്തേത് കെട്ടുബന്ധത്തിലൂടെയുള്ള ഉമ്മ ഉപ്പയാണ്. അഥവാ ഭാര്യയുടെ ഉമ്മ ഉപ്പ നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയും ഭാര്യയുടെ ഉമ്മയും ഉപ്പയുമാണ്. തലാക്ക് സംഭവിച്ചാൽ പോലും ആ ഉമ്മയെ തൊട്ടാൽ വുദു മുറിയുകയില്ല, ആ ബാപ്പയെ തൊട്ടാൽ വുദു മുറിയുകയില്ല എന്ന് കർമ്മശാസ്ത്ര വിധി. അത്രയും വലിയ സുദൃഢമായ ബന്ധമുണ്ടായിരുന്നിട്ടും ചില ഭർത്താക്കന്മാർ ഭാര്യയുടെ മാതാപിതാക്കളെ കുറിച്ച് പ്രയോഗിക്കാറുള്ളത് അന്റെ തന്ത അന്റെ തള്ള എന്ന്. സ്വന്തം ഉമ്മയെ നിന്ദിക്കുന്നതിന് സ്വന്തം ബാപ്പയെ അവഗണിക്കുന്നതിന് തുല്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മ ഉപ്പ എന്ന കാറ്റഗറിയിൽ വരുന്നവരെയെല്ലാം ആദരിക്കാനും ബഹുമാനിക്കാനും പരിഗണിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ചില മക്കളുണ്ട് മാതാപിതാക്കളോട് കയർത്തേ സംസാരിക്കൂ, പരുഷമായി മാത്രമേ സംസാരിക്കൂ, മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയും, അങ്ങനെയുള്ള കണക്ക് പറയുന്ന മക്കളുണ്ട്. പരപ്പനങ്ങാടി ഭാഗത്തേക്ക് ഈ വിനീതൻ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ സഹോദരിമാരുടെ ഭാഗത്തിരുന്ന് ഒരു ദുആ എഴുതിക്കൊണ്ടൊരു ലെറ്റർ വന്നു. ആ ലെറ്റർ ഇങ്ങനെ സദസ്സിൽ വെച്ച് ഞാൻ വായിച്ചു. എന്താണ് അതിലുള്ളത്? ഉസ്താദ് ദയവ് ചെയ്ത് ദുആ ചെയ്യണം, എനിക്കൊരു മോനുണ്ട്. ആ മോൻ എൻ്റെ നേർക്ക് കയ്യോങ്ങുകയാണ്, ആ മോൻ എന്നെ അടിക്കാൻ ഓങ്ങുകയാണ്, എന്നോട് പരുഷമായി മാത്രമേ സംസാരിക്കുന്നുള്ളൂ, എനിക്ക് വേണ്ടി അവൻ വാങ്ങിത്തന്ന മെഡിസിൻ്റെയും മറ്റു കാര്യങ്ങളുടെ ഒക്കെ കണക്കവൻ ഇങ്ങനെ അവൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് അവതരിപ്പിക്കുകയാണ്. ഞാൻ അവൻ്റെ കൊട്ടാരം പോലോത്ത വീട്ടിനകത്തളത്തിൽ ഒരു ദിവസം പോലും സമാധാനമായി കഴിഞ്ഞിട്ടില്ല എന്ന്. പത്തു മാസം ഗർഭം ചുമന്നു, വേദനകൾ കടിച്ചിറക്കി, പ്രയാസങ്ങളെ തരണം ചെയ്ത് കടമ്പകളെ മറികടന്ന് അവസാനം നൊന്തുപറ്റ കുഞ്ഞോമന മകനാണ് ഈ പറയുന്നത്. ആ മകനെ സംബന്ധിച്ചാണ് ഉമ്മയാണ് ഈ പറയുന്നത്. അഥവാ ആ മോൻ്റെ മനസ്സിൽ ഒരു സ്നേഹമുണ്ടാവാൻ വേണ്ടി അപ്പോഴും ആ ഉമ്മാക്ക് പ്രതീക്ഷയാണ്. ആ ലെറ്റർ അവസാനിക്കുന്നത് അങ്ങനെയാണ്, എൻ്റെ മോൻ്റെ മനസ്സിലൊരു സ്നേഹമുണ്ടാവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കളുടെ പൊരുത്തം നമുക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നല്ല കുടുംബ ജീവിതമാണെങ്കിൽ, സ്വരച്ചേർച്ചയുള്ള കുടുംബ ജീവിതമാണെങ്കിൽ, ആ കുടുംബ ജീവിതത്തിലെ ഓരോ അംഗങ്ങളുടെയും മരണം മാനസികമായി പല രൂപത്തിലാണ് ബാധിക്കുക എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. തുഹ്ഫയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഷർവാനി. ആ ഷർവാനി എന്ന ഗ്രന്ഥത്തിലുണ്ട്, ഷർവാനി റളിയല്ലാഹു അൻഹു എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥത്തിലുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്ക്, എന്താണ് ആ വാക്ക്? മാതാപിതാക്കളുടെ മരണം നടുവൊടിക്കും, സഹോദരി സഹോദരന്മാരുടെ മരണം ചിറകൊടിക്കും, മക്കളുടെ മരണം ഹൃദയം പിളർക്കും, ദമ്പതികളുടെ മരണം, ദമ്പതികളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ മരണം അവരവരുടെ സ്നേഹത്തിന്റെ തോതനുസരിച്ചിരിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തരും മരണപ്പെട്ടാൽ നിങ്ങളെ മാനസികമായി ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയാണ്, എൻ്റെ ഉമ്മായുടെയും ഉപ്പായുടെയും മരണം എൻ്റെ നടുവൊടിക്കുന്നതാണ്, എൻ്റെ മക്കളുടെ മരണം എൻ്റെ ഹൃദയം പിളർക്കുന്നതാണ്, എൻ്റെ സഹോദരി സഹോദരന്മാരുടെ മരണം എൻ്റെ ചിറകറുക്കുന്നതാണ്, എൻ്റെ ഭാര്യയുടെ മരണം ഞാൻ ആ ഭാര്യയെ സ്നേഹിക്കുന്നതായതുകൊണ്ട് അത് വല്ലാത്ത ദുഃഖമായി ഭവിക്കുന്നതാണ്. ഇങ്ങനൊരു മാനസികമായ വികാരത്തിൽ
ഉള്ളിലേക്ക് മനുഷ്യന്റെ മനസ്സ് കയറുന്നത് എപ്പോഴാണ്? ആ സ്വര ചേർച്ചയോടുകൂടെ ഐക്യത്തോടുകൂടെ കുടുംബജീവിതം മുന്നേറുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബജീവിതം ഐക്യത്തോടുകൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എങ്ങനെയാണ് കുടുംബജീവിതം ഐക്യത്തിലാകുന്നത്? കുടുംബജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഓരോ കുടുംബത്തിലെയും കല്യാണ ചടങ്ങുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് മഞ്ഞ കല്യാണങ്ങളുണ്ട്, പച്ച കല്യാണങ്ങളുണ്ട്, ഡാൻസ് ചവിട്ടി, നൃത്തം ചവിട്ടി ആർമാദിക്കുന്ന കല്യാണങ്ങളാണ്, സംസ്കാരം മുടക്കുന്ന കല്യാണങ്ങളാണ്. ഒരു മണവാളന്റെയും മണവാട്ടിയുടെയും അവരെങ്ങനെ സ്റ്റേജിന്റെ മുകളിൽ പ്രദർശന വസ്തുക്കളാക്കി വെച്ച് അത് വേദിയിൽ ഇരുന്ന് കണ്ടാസ്വദിക്കുന്ന കേവലമായ ചടങ്ങുകളാണ് ഇന്ന് കാണുന്നത്. നിക്കാഹിന്റെ ചടങ്ങിൽ ഹറാം, കല്യാണത്തിന്റെ ചടങ്ങുകളിൽ ഹറാം, മംഗല്യവേദികളിൽ ഹറാം. നിക്കാഹിന്റെ മുമ്പേ തന്നെ മിഠായി കല്യാണം എന്ന പേരിൽ മാതാപിതാക്കളുടെ ആശീർവാദത്തോടുകൂടെ നിക്കാഹ് എന്ന ബാന്ധവം കൊണ്ട് കെട്ടുക പോലും ചെയ്യാതെ ഈ ആണും മഞ്ഞ പെണ്ണും സെൽഫി എടുക്കുന്നു, മോതിരമിട്ട് കൊടുക്കുന്നു, കേക്കും മറ്റു മിഠായികളും നേരിട്ട് കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ ഹറാമിന്റെ കൂമ്പാരങ്ങളോടുകൂടെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആ കുടുംബ ജീവിതത്തിന് എന്ത് പറക്കത്താണ് ഉണ്ടാവുക? ആ കുടുംബ ജീവിതത്തിന് എന്ത് ഐശ്വര്യമാണ് ഉണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കുടുംബ ജീവിതത്തിൽ വലിയ ബറക്കത്ത്, വലിയ അഭിവൃദ്ധി അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഹറാമുകൾ ഇങ്ങനെ വന്നാൽ, തോന്നിവാസങ്ങൾ ഇങ്ങനെ വന്നാൽ ബറക്കത്ത് ഇങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ചു പോകും. ഇന്ന് തോന്നിവാസങ്ങളെല്ലാം ലാഘവത്തോടുകൂടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആണിനും ഹയാ നഷ്ടപ്പെട്ടു, പെണ്ണിനും ഹയാ നഷ്ടപ്പെട്ടു. ഹയാ ആണ് മനുഷ്യന്റെ ഈമാനിന്റെ മുഖമുദ്ര. ഹയാ ലജ്ജ എന്നുണ്ടാകുമ്പോഴാണ് ആണും പെണ്ണും കാണേണ്ടത് കാണുന്നത്, കേൾക്കേണ്ടത് കേൾക്കുന്നത്, സ്പർശിക്കേണ്ടത് മാത്രം സ്പർശിക്കുന്നത്, നടന്നു നീങ്ങേണ്ടതിലൂടെ മാത്രം നടന്നു നീങ്ങുന്നത്. നേരെ മറിച്ച് ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ഹയാ ലജ്ജ എന്ന അലങ്കാരം എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ തങ്ങൾ പറഞ്ഞല്ലോ, പൂർവീകരായ പ്രവാചകന്മാർ ഓരോ പ്രവാചകനും അവരവരുടെ സമുദായത്തോട് നിരന്തരം പറഞ്ഞു കേൾപ്പിച്ച മഹത്തായ വരിയാട് നാണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഹയാ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? തോന്നിയതുപോലെ കാണാവുന്നതാണ്, തോന്നിയത് കാണാം, തോന്നിയത് കേൾക്കാം, തോന്നിയത് പറയാം, തോന്നിയത് ചിന്തിക്കാം, തോന്നിയത് തൊടാം, തോന്നിയതിലേക്ക് നടന്നു നീങ്ങാം, തോന്നിയതുപോലെ ഡ്രസ്സ് ധരിക്കാം, തോന്നിയതുപോലെ കല്യാണം നടത്താം, തോന്നിയതുപോലെ ജീവിക്കാം. ഹയാ എന്ന അലങ്കാരം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന്റെ എല്ലാ ദുർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് അവനെന്തും ചെയ്യാൻ തുനിയും. മാതാപിതാക്കളെ നേർക്ക് വിരലിച്ചുകൊണ്ടും ഭാര്യയുടെ മാതാപിതാക്കളെ നിന്ദിക്കും, കുടുംബ ബന്ധം തകർക്കും, നിസ്കാരം മുടക്കും. കല്യാണത്തിന്റെ അന്ന് പോലും തോന്നിവാസങ്ങൾ ചെയ്യാൻ മടിക്കുകയില്ല. ലഹരി പദാർത്ഥങ്ങൾ വന്നാൽ അത് ആസ്വാദനത്തോടുകൂടെ പണം കൊഴുപ്പിക്കാവുന്ന ഒരു മേഖലയായി കണ്ടതിലേക്ക് ചേക്കേറുകയും ചെയ്യും. ഹയാ എന്നത് വലിയൊരു മുഖമുദ്രയാണ്. എന്ന ഒന്ന് നഷ്ടപ്പെട്ടാൽ, ലജ്ജ എന്ന ഒന്ന് നഷ്ടപ്പെട്ടാൽ തലയിൽ നിന്ന് തട്ടം ഊരാവുന്നതാണ്. ഹയാ എന്ന ഒന്ന് നഷ്ടപ്പെട്ടാൽ തലയിൽ നിന്ന് തട്ടം ഊരാവുന്നതാണ്. സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെയും ബാപ്പയെയും നിന്ദിക്കാവുന്നതാണ്. ആരാരുമില്ലാത്ത റൂമിനകത്ത് കഥകടച്ചിരിക്കുമ്പോൾ ആ ഫോൺ എടുത്ത് വൈകൃതമായ പ്രണയത്തിന് വേണ്ടി ചാറ്റ് ചെയ്യാവുന്നതാണ്, തോന്നിവാസങ്ങൾ കാണാവുന്നതാണ്. ഹയാ എന്ന ലജ്ജ എന്ന അലങ്കാരം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ എന്തുമാവാം? അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുപോലെയുള്ള മനോഹരമായ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് ഈമാനിന്റെ മുഖമുദ്രയായ ഹയാ എന്ന കാര്യം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പെരുപ്പിച്ചു തരട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വലാത്ത് വാർഷികത്തോടനുബന്ധിച്ച് ആ സ്വലാത്തിൻ്റെ പുണ്യങ്ങൾ കേൾപ്പിച്ചു. സ്വലാത്ത് പെരുപ്പിക്കാവുന്ന ഏറ്റവും നല്ല വഴി നിസ്കാരമാണെന്ന് പറഞ്ഞു. ആ നിസ്കാരത്തിൻ്റെ
അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കൽപ്പന രക്ഷിതാക്കളുടെ ജീവിതത്തിൽ നിന്നാണ് മക്കള് കാണേണ്ടത് എന്നുണർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിതാക്കളുടെയും മക്കളുടെയും ഇടയിലുള്ള ബന്ധം സുദൃഢമാക്കുന്ന കുടുംബ ജീവിതവും ഗംഭീരമാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ നിഅമത്താണ് നമുക്ക് ചെയ്തു തന്നത്. ആ നിഅമത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നല്ലൊരു സദസ്സായതുകൊണ്ട് ചില ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചത് ഓർമ്മ വരികയാണ്. അഥവാ കഴിഞ്ഞ ദിവസം വടകര ഭാഗത്തേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പോയി. അങ്ങനെ വാഴ്ന്നു കഴിഞ്ഞു. ഒരു സഹോദരൻ ശ്രോതാവ് അരികിലേക്ക് വന്നു. എൻ്റെ വീട്ടിലേക്ക് വന്ന് ഒരു വയസ്സുള്ള ഒരു മോളുണ്ട്, ആ മോക്ക് വേണ്ടി ദുആ ചെയ്യണം, മോളെ ഒന്ന് മന്ത്രിക്കണം, തലക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. ഞാൻ ആ സഹോദരൻ്റെ കൂടെ ആ സഹോദരൻ്റെ വീട്ടിലേക്ക് ചെന്നു. റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഒരു വയസ്സുള്ള കുഞ്ഞു മോളാണ് കട്ടിലിൽ കിടക്കുന്നതെങ്കിലും ആ കുഞ്ഞുമോളുടെ തല നീർക്കെട്ട് കാരണത്താൽ വെള്ളക്കെട്ട് കാരണത്താൽ ആ ഒരു ബെഡിൻ്റെ ഏകദേശ ഭാഗവും ആ കുട്ടിയുടെ വലിയൊരു തലയാണ്. നീർക്കെട്ട് കാരണത്താൽ വെള്ളക്കെട്ട് കാരണത്താൽ ആ കുഞ്ഞുമോളുടെ തല ഇങ്ങനെ നാൾക്കുനാൾ വലുതായി കൊണ്ടിരിക്കുകയാണത്രേ. ആ ഒരു ബെഡിൻ്റെ ഏകദേശ ഭാഗവും ആ കുഞ്ഞുമോളുടെ തലയാണ്. ആ കുട്ടിക്ക് അങ്ങോട്ട് ചെരിയാനോ ഇങ്ങോട്ട് ചെരിയാനോ കഴിയില്ല. ഞാൻ ആ റൂമിലേക്ക് കടന്ന പ്പോൾ ആ കുഞ്ഞു കുട്ടിയുടെ കയ്യിൽ ഒരു കളിസാധനമുണ്ട്, കിലിക്കാക്കുട്ടയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കിലിക്കി ആ കുട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പൊന്നുമ്മാക്ക് ആ കുഞ്ഞിനെ വാരിയെടുത്ത് അമ്മിഞ്ഞ പാല് കൊടുക്കാൻ പോതിയുണ്ടാവില്ലേ? പക്ഷേ സാധിക്കുന്നില്ല. ആ കുഞ്ഞിൻ്റെ ബാപ്പാക്ക് ആ കുഞ്ഞിനെ വാരിയെടുത്ത് ചുടുചുംബനങ്ങൾ കൊടുക്കാൻ പോതിയുണ്ടാവില്ലേ? പക്ഷേ സാധിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു ഈ നല്ല മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് അല്ലാഹു തആല നല്ല റാഹത്ത് പ്രദാനം ചെയ്യട്ടെ, നല്ല സൗഖ്യം പ്രദാനം ചെയ്യണേ റഹ്മാനേ. മറ്റൊരു വിഷയം, ഈ വിനീതന്റെ സുഹൃത്തിൻ്റെ അളിയൻ നല്ല സമ്പന്നനാണ്, നല്ല പണമുള്ളയാളാണ്, ഇടക്കിടക്ക് വിദേശത്ത് പോയി നാട്ടിലേക്ക് വരാറുള്ളയാളാണ്. കഴിഞ്ഞ മാസമാണ് അവസാനമായി വിദേശത്തേക്ക് പോയത്. കഴിഞ്ഞ മാസം അവസാനമായി വിദേശത്തേക്ക് പോയി, തൻ്റെ ഫ്ളാറ്റിലെ റൂമിലേക്ക് കയറി കഥകടച്ചു. പിന്നീട് ആര് ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല, ആര് ഫോൺ വിളിച്ചിട്ടും അറ്റൻഡ് ചെയ്യുന്നില്ല. അവിടെയുള്ള പരിചയക്കാരായ ചില ആളുകൾ ആ ഫ്ളാറ്റിലെ റൂമിലേക്ക് വന്ന് കഥക് അടിച്ചു തകർത്ത് റൂമിലേക്ക് കയറിയപ്പോൾ ബോധരഹിതനായി മിണ്ടാട്ടമില്ലാതെ കിടക്കുന്ന ആ 46 വയസ്സുള്ള മനുഷ്യനെയാണ് കാണുന്നത്. ആ 46 വയസ്സുള്ള മനുഷ്യനെ പൊക്കിയെടുത്ത് അടുത്തുള്ള വലിയ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി 7 ദിവസം ട്രീറ്റ്മെൻ്റ് ചെയ്തു. 7.5 ലക്ഷം ചെലവായി. ഇപ്പോൾ ബേബി ഹോസ്പിറ്റലിൻ്റെ വെന്റിലേറ്ററിലും ICU-യിലുമായി ട്രീറ്റ്മെൻറ്റിൽ കഴിയുകയാണ്. 1 മാസവും ചില്ലറ ദിവസങ്ങളുമായി മിണ്ടാട്ടമില്ല. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല, പ്രോട്ടീന് കൊടുത്തു കൊടുക്കുന്നത് കൊണ്ട് ആ ജീവൻ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ ദിവസവും മലപ്പുറം ഭാഗത്ത് നിന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം 7 മണി മുതൽക്ക് 8 മണി വരെയുള്ള സമയം ആ ചില്ലിൻ്റെ ഉള്ളിലൂടെ ബാപ്പാൻ്റെ മുഖമൊന്നു കാണാൻ ആ മലപ്പുറം ഭാഗത്ത് നിന്ന് മക്കൾ വരുന്നു. മോൻ്റെ മുഖമൊന്നു കാണാൻ വേണ്ടി മാതാപിതാക്കൾ വരുന്നു. ഭർത്താവിൻ്റെ മുഖമൊന്നു കാണാൻ വേണ്ടി ഭാര്യ വരുന്നു. ആ ബാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടി സുബ്ഹ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. 7.5 മണി മുതൽക്ക് 8 മണി വരെ കാണിച്ചു കൊടുക്കുന്ന അവസരം ഒന്ന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി. നല്ല പണമുള്ളയാളാണ്, പക്ഷേ ആരോഗ്യം അല്ലാഹുവിൻ്റെ അധികാരത്തിലാണ്, ആ പണവും അല്ലാഹുവിൻ്റെ അധികാരത്തിലാണ്. അല്ലാഹുവേ, നീ എന്താണ് ഖൈർ ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. ആ ഖൈർ നീ നടപ്പിലാക്കണേ അല്ലാ, റാഹത്ത് സലാമത്ത് നൽകണേ റഹ്മാനേ. അതുപോലെ 1.5 വയസ്സായ കുഞ്ഞുമോള്, ഓമനത്വം തുടിക്കുന്ന മോളാണ്, നല്ല ഓമനത്വമുള്ള മോളാണ്, 1.5 വയസ്സായിട്ടുണ്ട്. ആ മോളുടെ 2 കണ്ണിനും ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. ആ ക്യാൻസർ പിന്നീട് ബ്രെയിനിനെയും ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ വിധിയെഴുതി 6 മാസം വരെ പരമാവധി കുട്ടി
ജീവിച്ചു എന്ന് വരാം. ആറു മാസത്തെ അവധി നിശ്ചയിച്ച ഒരു കുഞ്ഞുമോളുടെ ബാപ്പായുടെയും ഉമ്മായുടെയും അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ മക്കൾ നാളെ മരിക്കുമെന്ന് നമുക്കെങ്ങാനും വിവരം ലഭിച്ചാൽ, നാളെ എങ്ങാനും നമ്മുടെ മക്കൾ മരിക്കുമെന്നൊരു വിവരം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആറു മാസത്തിൻ്റെ ഉള്ളിൽ മരിക്കും എന്നുറപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞുമോളെടുത്ത് നടക്കുന്ന ഉമ്മാൻ്റെ മാനസികാവസ്ഥ ചിന്തിക്കണം, ബാപ്പാൻ്റെ മാനസികാവസ്ഥ ചിന്തിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ജീവിതത്തിൽ ചെയ്തു തന്ന സ്വസ്ഥതയുടെ മധുരം ഒന്ന് ചിന്തിക്കണം. എത്രയോ നിഅമത്ത് ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ആ സ്വസ്ഥതയുടെ പേരിൽ, ആ സമാശ്വാസത്തിൻ്റെ പേരിൽ, ജീവിതത്തിലെ നിഅമത്തിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശുക്രിൻ്റെ ഭാഗമായി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, ശുക്ർ ചെയ്തുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനേ. അതുപോലെ ഒരു 16 വയസ്സുള്ള മോള്, ആ മോളുടെ മെൻസസ് പെട്ടെന്ന് അങ്ങ് നിലച്ചുപോയി. അതുവരെ മെൻസസ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് മെൻസസ് അങ്ങ് നിലച്ചുപോയി. ആകെയുള്ള മോളാണ്. ആ മോളയുമായി മാതാപിതാക്കൾ ഒരു പ്രസിദ്ധ ഡോക്ടറുടെ അരികിലേക്ക് പോയി. ഒരു പക്വതയില്ലാത്ത ഡോക്ടറായതുകൊണ്ട് ആ ഉമ്മയുടെയും ഉപ്പയുടെയും മോളുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, ഈ മോള് പ്രസവിക്കൂല, ഈ മോൾക്ക് സന്താന സൗഭാഗ്യമില്ല. ഒരു കുഞ്ഞു മോളെ പറ്റി സ്വന്തം ഉമ്മയോടും ബാപ്പയോടും ഒരു ഡോക്ടർ പറയുമ്പോൾ, അത് കേൾക്കുമ്പോഴുള്ള ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ആലോചിച്ചു നോക്കൂ. ആകെയുള്ള മോളുടെ ഒരു ദാമ്പത്യ ജീവിതവും ആ ദാമ്പത്യ ജീവിതത്തിലെ മക്കളും ഏതൊരു ഉമ്മായുടെയും ഉപ്പായുടെയും സങ്കല്പമല്ലേ? ഒരു വലിയുമ്മയാകുന്നത്, വലിയുപ്പയാകുന്നത്, പേരക്കുട്ടികളെ ഓമനിക്കുന്നത്, ഇഷ്ടപ്പെടാത്ത ആരുണ്ട് ഈ കൂട്ടത്തിൽ? അല്ലാഹു സുബ്ഹാനഹു വതആല ആ കുഞ്ഞുമോൾക്ക് റാഹത്ത് പ്രദാനം ചെയ്യട്ടെ, സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. എത്രയോ വലിയ രോഗങ്ങൾ ബാധിച്ചവർ ചുറ്റുഭാഗത്തുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം വലിയ പരിഹാരം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ നമുക്ക് ലഭിച്ച നിഅമത്തുകളുടെ കനമാലോചിക്കണം, എന്നിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ആ ഹംദ് അർപ്പിക്കാൻ പറ്റിയ ഒരു കർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ ഇബ്രാഹിമിയ സ്വലാത്ത്, ഇതുപോലെയുള്ള മജ്ലിസുകൾ, അതെല്ലാം അല്ലാഹുവിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കർമ്മങ്ങളാ. അല്ലാഹുവേ, ഇതുപോലെയുള്ള സദസ്സുകളെല്ലാം ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നത് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുമ്പോൾ മരണത്തെ സംബന്ധിച്ച് ചിലത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മാസം മുമ്പ് ആലപ്പുഴ ഭാഗത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയി. കായംകുളം ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ കയറി. ട്രെയിൻ ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങിയപ്പോൾ ഒരു 45 വയസ്സുള്ളൊരു മനുഷ്യൻ ഓടിച്ചെന്ന് ട്രെയിനിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കാലൊന്ന് വഴുതി, കാലൊന്ന് സ്ലിപ്പായി. ആ ട്രെയിനിൻ്റെ ചക്രങ്ങൾക്കിടയിലേക്ക് അങ്ങ് വീണു. കൈകാലുകൾ ചിന്നിച്ചിതറുന്നത്, ബോഡി ചിന്നിച്ചിതറുന്നത്, മക്കൾ കാണുന്നു, ഭാര്യ കാണുന്നു, സുഹൃത്തുക്കൾ കാണുന്നു, അപരിചിതരായ ഞങ്ങളും കാണുന്നു. സഹോദരന്മാരെ, മരണം സമയമായാൽ ആരെയും കാത്തിരിക്കുകയില്ല, ആരെയും അമാന്തിക്കുകയില്ല. പലിശ തിന്നുമ്പോഴായിരിക്കാം ഒരു പക്ഷേ മരണം മാടി വിളിക്കുന്നത്, ലഹരി കഴിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ മരണം മാടി വിളിക്കുന്നത്, MDMA വഴിയോ LSD വഴിയോ പണം കൊഴുപ്പിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ മരണം മാടി വിളിക്കുന്നത്. ആരാരുമില്ലാത്ത റൂമിനകത്ത് കഥകടച്ചിരുന്ന് ഫോണിൽ അതും ഇതും കാണുമ്പോഴോ കേൾക്കുമ്പോഴോ വൈകൃതമായ പ്രണയത്തിൻ്റെ പേരിൽ ചാറ്റ് ചെയ്യുമ്പോഴോ ആയിരിക്കാം മരണം മാടി വിളിക്കുന്നത്. അല്ലെങ്കിൽ മാതാവിൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി, ബാപ്പാൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി പരുക്കൻ സംസാരങ്ങൾ സമർപ്പിക്കുമ്പോഴായിരിക്കാം ആ മരണം മാടി വിളിക്കുന്നത്. കുടുംബ ബന്ധം തകർത്ത് ജീവിക്കുമ്പോൾ, അയൽവാസികളോട് പിണങ്ങി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലെ കല്യാണത്തോടനുബന്ധിച്ച് ഹറാമായ സംഗീത കച്ചേരികൾ സംഘടിപ്പിച്ച് കൂത്താടുന്ന സമയത്തായിരിക്കാം നമ്മൾ ഈ ലോകം
ലോകത്തോട് വിട പറയുന്നത് പറയാൻ കഴിയില്ല. ഏത് സമയത്താണ് മരണം മാടിവിളിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മരണം എന്ന ഒന്ന് ഏറ്റവും വലിയ ഉപദേശകനാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോതിരക്കല്ലിൽ എഴുതി വെച്ചു, കഫാ ബിൽ മൗതി വാഇളൻ യാ ഉമറു, കഫാ ബിൽ മൗതി വാഇളൻ യാ ഉമറു, കഫാ ബിൽ മൗതി വാഇളൻ യാ ഉമറു. ഒരു ഉപദേശകന്റെ ഉപദേശത്തെക്കാളേറെ, ഒരു ലേഖകന്റെ ലേഖനത്തെക്കാളേറെ, ഒരു എഴുത്തുകാരന്റെ എഴുത്തിനേക്കാളേറെ, ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തെക്കാളേറെ, ഒരു അവതാരകന്റെ അവതരണത്തെക്കാളേറെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് ആരാന്റെ മരണമാണ് പറേ, ആരാന്റെ മരണമാണ് പറേ. മോതിരക്കല്ലിൽ കൊത്തിവെച്ചു സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലായ ഈമാനോടെ ജീവിച്ച് ആ കാമിലായ ഈമാനോടുകൂടെ വിട പറയാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമുക്കോ കർമ്മങ്ങൾ കുറവാണ്, എന്നാലോ പേടിയും തീരെയില്ല. ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാനിരിക്കുമ്പോൾ മരിക്കുന്നതിൻ്റെ തൊട്ടു നിമിഷം വരെ അദ്ദേഹം ദുആ ചെയ്തത്, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളോട് കണ്ണി ചേർക്കണമേ എന്നാണ് ദുആ ചെയ്തത്. ആര് ദുആ ചെയ്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്. ആരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇസ്ലാമിൽ രണ്ടാമനാട്, ഹിജ്റയിൽ രണ്ടാമനാട്, ബദർ യുദ്ധത്തിലെ ടെന്റിന്റെ ഉള്ളിൽ രണ്ടാമനാട്, ഖബർ പരിഗണിക്കുമ്പോഴും രണ്ടാമനാട്, ഖബർ പരിഗണിക്കുമ്പോഴും രണ്ടാമനാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ ഇസ്ലാമിക ചക്രവാള ഏറ്റവും ആദ്യത്തെ ഖലീഫയാണ്, ഏറ്റവും ആദ്യമായി ഹജ്ജിന് നിയോഗിതരായ അമീറാണ്, ഏറ്റവും ആദ്യമായി വ്യവസ്ഥാപിതമായി ഖുർആൻ ക്രോഡീകരിച്ച നേതാവാണ്, ഇസ്ലാമിക ചക്രവാളത്തിലെ ഏറ്റവും ആദ്യത്തെ പരസ്യ പ്രഭാഷകനാണ്, ഇസ്ലാമിക ലോകത്ത് ഏറ്റവും ആദ്യമായി ഖുർആനിനെ മുസ്ഹഫ് എന്ന് വിളിച്ചയാളാണ്, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയാണ് സ്വഹാബത്തിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ സറഹു അയ്യന്ദുറ ഇലാ തീഖില്ലാഹി മിനന്നാർ ഫല്യന്ദുറ ഇലാ അബീബക്കർ, നരകത്തിൽ നിന്ന് മോചിതനായ ഒരു മനുഷ്യനെ നോക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകുമെങ്കിൽ, നിങ്ങൾക്ക് ആനന്ദം പകരുമെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കോളൂ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ത തീഖുല്ലാഹി മിനന്നാർ, സിദ്ദീഖേ നിങ്ങൾ നരകമോചിതരാണ്, സിദ്ദീഖേ നിങ്ങൾ നരകമോചിതരാണ്, സിദ്ദീഖേ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നവരാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുക പോലും ചെയ്തു, ലൗസിന ഈമാനു അബീബക്കറിൻ ബി ഈമാനി അഹ്ലിൽ അർളി ലറജഹ ബിഹിം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഈ ലോകരുടെ ഈമാനുമായി തട്ടിച്ചു നോക്കിയാൽ ഈ ഭൗമിക ലോകത്തെ സർവരുടെ ഈമാനും സിദ്ദീഖ് റളിയല്ലാഹു ഈമാനും താരതമ്യം ചെയ്തു നോക്കിയാൽ റജഹ ബിഹിം, സിദ്ദീഖ് റളിയല്ലാഹു ഈമാൻ ഏറ്റവും കനം തൂങ്ങുന്നതാണ്. അത്രയും വലിയ നിലവാരത്തിൽ അവരോധിതരായിരിക്കുമ്പോഴും അത്രയും വലിയ പദവി അലങ്കരിക്കുമ്പോഴും അവസാന നിമിഷം വരെയുള്ള ദുആ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കേണമേ, സ്വാലിഹീങ്ങളോട് കണ്ണിച്ചേർക്കേണമേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കേണമേ, സ്വാലിഹീങ്ങളോട് കണ്ണിച്ചേർക്കേണമേ എന്നാണ് ദുആ ചെയ്തത് കേട്ടോ.
തീർന്നില്ല. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സമൂഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാല് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. മൻ അസ്ബഹ മിൻകും യൗമ സായിമ മൻ അത്ബ മിൻകും യൗമ ജനാസ മൻ അത്അമ മിൻകും യൗമ മരീള മൻ അത്അമ മിൻകും യൗമ മിസ്കീന മൻ ആദ മിൻകും യൗമ മരീള. ഇന്ന് നിങ്ങളിൽ എത്ര പേര് വ്രതമനുഷ്ഠിച്ചിട്ടുണ്ട്? ഇന്ന് നിങ്ങളിൽ എത്ര പേര് ജനാസയിൽ പങ്കെടുത്തിട്ടുണ്ട്? ഇന്ന് നിങ്ങളിൽ എത്ര പേര് പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകിയിട്ടുണ്ട്? ഇന്ന് നിങ്ങളിൽ എത്ര പേര് രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്? സിദ്ദീഖ് റളിയല്ലാഹു മാത്രം എണീറ്റ് നിന്നു. അനയാ റസൂലല്ലാ അനയാ റസൂലല്ലാ അനയാ റസൂലല്ലാ അനയാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇന്ന് നോമ്പുകാരനാണ്, ഞാൻ ഇന്ന് ജനാസയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ ഇന്ന് പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകിയിട്ടുണ്ട്, ഞാൻ ഇന്ന് രോഗികളെ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സമാധാനത്തിന്റെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ നാല് കാര്യങ്ങൾ ആരിൽ മേളിച്ചിട്ടുണ്ടെങ്കിലും അവര് സ്വർഗാവകാശിയാണ്, അവര് സ്വർഗാവകാശിയാണ്, അഥവാ സിദ്ദീഖ് റളിയല്ലാഹു സ്വർഗാവകാശിയാണ്. ഇതേ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിസ്വാലുൽ ഖൈരി സലാതു മിഅത്തിൽ വസിത്തൂൻ. നന്മകൾ എന്ന് പറഞ്ഞാൽ, സുഹൃതങ്ങൾ എന്ന് പറഞ്ഞാൽ, ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 360 എണ്ണമാണ് സിദ്ദീഖേ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിഷ്കളങ്കമായ ചോദ്യമുണ്ട്, ആ 360 നന്മകളിൽ ഏതെങ്കിലും ഒന്ന് എന്നിലുണ്ടോ പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണം, കുല്ലുഹാ ഫീക ഹനി അല്ലക യാ ബാബക്കർ. ആ സർവ നന്മകളും സുഹൃതങ്ങളും ഖൈറുകളും നിങ്ങളിലുണ്ട് സിദ്ദീഖേ. എല്ലാ അനുമോദനങ്ങളും നിങ്ങൾക്കാണ്, എല്ലാ ആശംസകളും നിങ്ങൾക്കാണ്. ഈ മനോഹരമായ വർത്തമാനങ്ങൾ നബുവത്തിന്റെ നാക്കിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ദുആ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ മാസമാണിത്. അല്ലാഹ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതുപോലെ നിറഞ്ഞു നിൽക്കുന്ന സ്വഹാബത്തിനോട് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മന്നം ഫഖ സൗജൈനി ഫീ സബീലില്ലാ നൂദിയ മിൻ അബ്വാബിൽ ജന്ന യാബ്ദുല്ലാഹ ഹാദാ ഖൈറുൽ ലക യാബ്ദുല്ലാഹ ഹാദാ ഖൈറുൽ ലക ഫൈൻ കാന മിൻ അഹ്ലി സ്വലാ ദുഇയ മിൻ ബാബി സ്വലാ വൈൻ കാന മിൻ അഹ്ലി ജിഹാദി ദുഇയ മിൻ ബാബിൽ ജിഹാദ് വൈൻ കാന മിൻ അഹ്ലി സിയാമി ദുഇയ മിൻ ബാബിർ റയ്യാൻ വൈൻ കാന മിൻ അഹ്ലി സദഖ ദുഇയ മിൻ ബാബി സദഖ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടങ്ങുന്ന ആ സ്വഹാബത്തിന്റെ കൂട്ടായ്മയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആര് രണ്ടെണ്ണം നന്മയ്ക്കു വേണ്ടി ചെലവടിച്ചാലും, ആര് രണ്ട് കസേര രണ്ട് പറമ്പ് രണ്ട് പഴങ്ങൾ ഇങ്ങനെ തുടങ്ങി ദീനിന് വേണ്ടി നന്മയ്ക്കു വേണ്ടി ആര് ചെലവടിച്ചാലും സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ അവരെ വിളിക്കപ്പെടുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗലോകത്തിന്റെ ഓരോ കവാടങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു, സ്വർഗത്തിന് സദഖയുടെ കവാടമുണ്ട്, അത് ദാനധർമ്മം ചെയ്തവർക്കുള്ളതാണ്. സ്വർഗത്തിന് ജിഹാദിന്റെ കവാടമുണ്ട്, അത് സ്വന്തം ശരീരത്തോട് ആത്മസമരം ചെയ്തവർക്കുള്ളതാണ്, സ്വന്തം ശരീരത്തോട് ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവർക്കുള്ളതാണ്. സ്വർഗത്തിന് റയ്യാൻ എന്ന കവാടമുണ്ട്, അത് നന്നായി നോമ്പനുഷ്ഠിച്ചവർക്കുള്ളതാണ്. സ്വർഗത്തിന് നിസ്കാരത്തിന്റെ കവാടമുണ്ട്, അത് നന്നായി നിസ്കരിച്ചവർക്കുള്ളതാണ്. ഓരോ സൽക്കർമ്മങ്ങൾക്കും സമാന്തരമായി സ്വർഗലോകത്ത് ഓരോ കവാടമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞവതരിപ്പിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ
ഒരു നിഷ്കളങ്കമായ വിനയാന്വിതമായ താഴ്മയോടുകൂടെയുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. സ്വർഗത്തിന് ഓരോ നന്മകൾക്കും സമാന്തരമായി ധാരാളം കവാടങ്ങൾ ഉണ്ട് എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. ആ കവാടങ്ങളിലൂടെയെല്ലാം വിളിക്കപ്പെടുന്ന വിളിക്കപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ? സദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിഷ്കളങ്കമായ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാം വാരജു അൻ തകൂന മിൻഹും. ആ കവാടങ്ങളിലൂടെയെല്ലാം കടക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളാണ് നിങ്ങൾ സദ്ദീഖേ എന്ന് സദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. അഥവാ കർമ്മങ്ങൾ പരിശോധിച്ചു നോക്കിയാലും ഈമാൻ നോക്കിയാലും ആദർശ ബോധം നോക്കിയാലും ആത്മീയ വൈഭവം നോക്കിയാലുമെല്ലാം സദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രയോ വലിയ മുകളിലാണ്. എന്നിട്ടും ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളോട് കണ്ണി ചേർക്കണമേ എന്നാണ് ദുആ ചെയ്തത്. നമുക്കോ കർമ്മങ്ങൾ കുറവാണ്, അമലുകൾ കുറവാണ്, ഉള്ള അമല് തന്നെ തട്ടിയും മുട്ടിയും മാത്രം ചെയ്യുന്നവരാണ്, നിസ്കരിക്കാൻ തന്നെ മടിയുള്ളവരാണ് പലരും. അങ്ങനെ എന്നിട്ട് പോലും ഈമാനിന്റെ വിഷയത്തിൽ നമുക്ക് ഭയമില്ല എന്നതാണ് വിരോധാഭാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പേടി, ഭയം, ആത്മ വീര്യം, ഈമാനിനുള്ള കരുത്ത് അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം, നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു. CMM മദ്രസ ട്യൂഷൻ ലോകത്ത് എവിടെ നിന്നും എപ്പോഴും. സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.